അഞ്ചു പതിറ്റാണ്ട് മുമ്പുള്ള ഒരു വൈകുന്നേരം ബാലനായിരുന്ന രവി ജോൺ മാത്യൂസിനോട് അമ്മയുടെ സഹോദരി മറിയാമ്മയുടെ ചോദ്യം, ആരായി തീരണം നിനക്ക്? മറുപടിക്ക് താമസമുണ്ടായിരുന്നില്ല, വൈദികനാകണമെന്നായിരുന്നു രവി ജോണിന്റെ ഉത്തരം. സ്വന്തം കുടുംബത്തിലെ ദൈവിക അന്തരീക്ഷവും തോന്നക്കാട്ട് ഓർത്തഡോക്സ് ദേവാലയവുമാണ് രവി ജോൺ മാത്യൂസിനെ ഇത്തരമൊരു ഉത്തരത്തിന് പ്രേരിപ്പിച്ചതും തുടർന്ന് ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ പദവിയിലെത്തിക്കുന്നതും. മസാച്യൂസെറ്റ്സിലെ ഗോൾഡൻ കോൺവെൽ തിയോളജിക്കൽ സെമിനാറിൽ നിന്നുള്ള പഠനത്തിന് ശേഷം പുതിയ നിയമത്തെക്കുറിച്ച് മാർ ഡിമെത്രിയോസ് ഗവേഷണം നടത്തി. ഈ കാലയളവിൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസിനെ ന്യൂയോർക്കിൽ വെച്ച് കണ്ടതിനെ തുടർന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നതിനായി ഡിമെത്രിയോസ് കോട്ടയം സെമിനാറിയിലെത്തി. തുടർന്ന് 22 വർഷം നീണ്ട അധ്യാപന ജീവിതം. ഇതോടൊപ്പം കൊല്ലം രൂപതയിലും മണിപ്പാലിൽ ചാപ്ലയനായും ഒക്കെ ഡിമെത്രിയോസ് പ്രവർത്തിച്ചു. 2010 ഫെബ്രുവരിയിൽ ബിഷപ്പായ ഡിമെത്രിയോസ് മാർച്ചിൽ റംബാനായി. തുടർന്ന് ഡൽഹി സഹ മദ്രാസനാധ്യക്ഷനായ അദ്ദേഹം ജോബ് മാർ പിലോസ്കിനോസിന്റെ കാലത്തിന് ശേഷമാണ് മദ്രാസന പദവിയിലെത്തുന്നത്. സഭ തന്നിൽ ലഭിച്ചിരിക്കുന്ന കർത്തവ്യം മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് ഡിമെത്രിയോസ് മെത്രോപ്പൊലീത്ത പറഞ്ഞു. മലങ്കര സഭയുടെ പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസം, ചികിത്സ, സാമൂഹ്യ ഉദ്ധാരണം, പ്രതിബദ്ധത, ഇവയൊക്കെ തെളിയിക്കുന്നതായിട്ടുള്ള പദ്ധതികളും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയെടുക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശങ്ങളായിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 3-ാമത്തെ ഭദ്രാസന അധ്യക്ഷനായി മാർ ഡിമെത്രിയോസ് അധികാരം ഏറ്റെടുക്കുമ്പോൾ അതിരറ്റ സന്തോഷത്തിലാണ് സഭാവിശ്വാസികളും. ജയ് ഹിന്ദുസ്, ന്യൂഡൽഹി.